നമസ്കാരം. അറിവിന്റെ ലോകത്തേക്ക് നമ്മെ കൈപിടിച്ചുയർത്തിയ ഗുരുക്കന്മാർക്കായി ഒരു ദിനം, അതെ അധ്യാപക ദിനം. അറിവിന്റെ പാതയിൽ വെളിച്ചവുമായി നടന്നു വന്ന് നമുക്ക് വഴികാട്ടിയ എല്ലാ അധ്യാപകരെയും ഈ അവസരത്തിൽ നമുക്ക് ഓർത്തെടുക്കാം. ഇന്ത്യയുടെ മുൻ രാഷ്ട്രപതിയും തത്വചിന്തകനുമായിരുന്ന ഡോക്ടർ സർവേപ്പള്ളി രാധാകൃഷ്ണന്റെ ജന്മസ്മരണയിലാണ് രാജ്യമെമ്പാടും സെപ്റ്റംബർ 5 അധ്യാപക ദിനമായി ആചരിക്കുന്നത്. തന്റെ ജന്മദിനം ആഘോഷിക്കാതെ അധ്യാപകർക്കായി മാറ്റിവെക്കണമെന്ന് അദ്ദേഹത്തിന്റെ ആഗ്രഹമായിരുന്നു. ആ നല്ല മനസ്സിന്റെ ഓർമ്മയിലാണ് നാം ഇന്ന് അധ്യാപക ദിനം ആചരിക്കുന്നത്. വിദ്യ പകർന്നു തന്നവർ ആരോ അവരാണ് അധ്യാപകർ. അധ്യാപകരെ മാതാവിനും പിതാവിനും ഒപ്പം സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന സംസ്കാരമാണ് നമുക്കുള്ളത്. ഭാവി ലോകത്തിന്റെ ശില്പികളായ അറിവിന്റെ വെളിച്ചം വരും തലമുറയ്ക്ക് പകർന്നു നൽകുന്ന നമ്മുടെ ഓരോരുത്തരുടെയും അധ്യാപകരെ നമുക്ക് ഈ വേളയിൽ ഓർത്തെടുക്കാം, ബഹുമാനിക്കാം. ഈ അധ്യാപക ദിനത്തിൽ ഇംഗ്ലണ്ടിലെ പ്രശസ്തമായ ഒരു സ്കൂളിൽ നടന്ന സംഭവം ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുകയാണ്. 4-ാം ക്ലാസ്സിൽ ക്ലാസ്സുകൾ എടുത്തുകൊണ്ടിരിക്കെ ഒരു ടീച്ചർക്ക് തൊട്ടടുത്തുള്ള ക്ലാസ്സിൽ നിന്ന് 3-ാം ക്ലാസ്സിൽ നിന്ന് വളരെ ബഹളം തോന്നി. ടീച്ചർ ആ ക്ലാസ്സിലേക്ക് കയറി ചെന്നു. കുട്ടികളോട് എഴുന്നേറ്റ് നിൽക്കാൻ പറഞ്ഞു. അവരോടൊരു വെള്ള പേപ്പർ എടുക്കാൻ പറഞ്ഞു. കുട്ടികൾക്ക് മനസ്സിലായില്ല എന്തിനു വേണ്ടിയാണ് വെള്ള പേപ്പർ എടുക്കാൻ പറഞ്ഞതെന്ന്. ടീച്ചർ പിന്നീട് പറഞ്ഞു, ആ ക്ലാസ്സിലെ എല്ലാ കുട്ടികളുടെയും റോൾ നമ്പർ അതിൽ എഴുതാൻ. ഓരോ കുട്ടിയുടെയും റോൾ നമ്പറിന് നേരെ ആ കുട്ടികളുടെ ഗുണങ്ങൾ എല്ലാവരോടും വിവരിച്ചെഴുതാൻ പറഞ്ഞു. പെട്ടെന്ന് ക്ലാസ്സിലെ കുസൃതിയായ ഒരു കുട്ടി ചോദിച്ചു, മാർക്ക് എന്ന കുട്ടി ചോദിച്ചു, ടീച്ചറെ എന്നെ പറ്റി ഇവർക്കൊന്നും എഴുതാനുണ്ടാവില്ലല്ലോ. ടീച്ചർ പറഞ്ഞു, നിന്നെ പറ്റിയും ഇവർക്ക് എഴുതാനുണ്ടാവും. അങ്ങനെ ടീച്ചർ ആ ക്ലാസ്സിൽ നിന്ന് മടങ്ങി. പിന്നീട് 3-ാം ക്ലാസ്സിൽ ആകെ ഒരു നിശബ്ദതയായിരുന്നു. തൊട്ടടുത്ത ദിവസം ടീച്ചർ 3-ാം ക്ലാസ്സിലെത്തി. ഓരോ കുട്ടികൾക്കും അവരുടെ കൂട്ടുകാരെഴുതിയ നന്മയുടെ പേപ്പർ വീതിച്ചു നൽകി. തന്റെ പേപ്പർ കണ്ട് മാർക്കിന്റെ കണ്ണിൽ നിന്ന് വെള്ളം വന്നു. താൻ കൊടുത്ത വെള്ളത്തിന്റെ, ഷാർപ്നറിന്റെ, ഇറേസറിന്റെ ഒക്കെ കണക്ക് അതിലുണ്ടായിരുന്നു. താൻ ചെയ്ത ഈ ചെറിയ നന്മകൾ അവരുടെ മനസ്സിൽ വലിയ നന്മകളായി ബാക്കി നിൽക്കുന്നുണ്ടെന്നറിഞ്ഞ് മാർക്കിന് വളരെ സന്തോഷമായി. കുറെ കാലങ്ങൾക്ക് ശേഷം ഒരു യുദ്ധത്തിൽ മരണപ്പെട്ട മാർക്കിന്റെ ശവസംസ്കാര ചടങ്ങിൽ പങ്കെടുക്കാൻ മാർക്കിന്റെ വീട്ടിലെത്തിയ അധ്യാപികയോട് മാർക്കിന്റെ അമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ആ കടലാസാണ് ടീച്ചറെ എന്റെ മാർക്കിനെ മാർക്കാക്കിയത്. മാർക്ക് ആ കടലാസിന് നൽകിയ പേര് നന്മയുടെ കടലാസ് എന്നായിരുന്നു. ഈ കോവിഡ് കാലത്ത് അധ്യാപകരും വിദ്യാർത്ഥികളും സംവദിക്കുന്നത് ഓൺലൈൻ വേദികളിലാണ്. ഇതിനിടയിൽ അധ്യാപകർക്കും വിദ്യാർത്ഥികൾക്കും നഷ്ടമാകുന്നത് ഇതുപോലെയുള്ള വലിയ വലിയ അനുഭവങ്ങളാണ്. എന്റെ എല്ലാ അധ്യാപകർക്കും കൊച്ചു കൂട്ടുകാർക്കും അധ്യാപക ദിനാശംസകൾ. ഇന്ത്യയുടെ 2-ാമത്തെ രാഷ്ട്രപതിയായിരുന്നു ഡോക്ടർ എസ് രാധാകൃഷ്ണൻ എന്ന സർവേപ്പള്ളി രാധാകൃഷ്ണൻ. ഭാരതീയ തത്വചിന്ത പാശ്ചാത്യർക്ക് പരിചയപ്പെടുത്തി കൊടുക്കുന്നതിലും അദ്ദേഹം ശ്രദ്ധേയമായ പങ്കുവഹിച്ചു. ഇന്ത്യയുടെ രാഷ്ട്രീയ നേതൃനിരയിൽ അപൂർവമായി കണ്ടുവരുന്ന ചിന്തകരുടെ ഗണത്തിലാണ് അദ്ദേഹത്തിന്റെ സ്ഥാനം. ഭാരതീയ പാശ്ചാത്യ ദർശനങ്ങളെപ്പറ്റി രാധാകൃഷ്ണൻ എഴുതിയ ഗ്രന്ഥങ്ങൾ തന്നെ അദ്ദേഹത്തിന്റെ ആഴമേറിയ പാണ്ഡിത്യത്തിന് നിദർശനമാണ്. വിജ്ഞാന മേഖലയിൽ വഹിച്ച പങ്കുകൾ മുൻനിർത്തി ഡോക്ടർ രാധാകൃഷ്ണന്റെ ജന്മദിനം ഇന്ത്യയിൽ അധ്യാപക ദിനമായി ആചരിക്കുന്നു. എല്ലാ നേട്ടങ്ങളും സംഭാവനകളും നൽകിയിട്ടും രാധാകൃഷ്ണൻ ജീവിതത്തിലുടനീളം അധ്യാപകനായി തുടർന്നു. ഇന്ത്യയുടെ ആദ്യത്തെ ഉപരാഷ്ട്രപതിയുടെ സ്മരണയെ മാനിക്കുന്നതിനും നമ്മുടെ ജീവിതത്തിൽ അധ്യാപകരുടെ പ്രാധാന്യത്തെ അനുസ്മരിക്കുന്നതിനുമാണ് അധ്യാപക ദിനം ആഘോഷിക്കുന്നത്.